ഹലോ ഓൾ വെൽക്കം ടു അനദർ സെഷൻ ഫ്രം സ്കൂൾ അക്കാഡമി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് കോംപ്രിഹെൻസീവ് ആയിട്ട് ടെക്നിക്കൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. പല കുട്ടികളും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നമുക്ക് ഒന്നിൽ കൂടുതൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റൈറ്റ് സ്ട്രാറ്റജി ടു പ്രിപ്പയർ ഫോർ എ ടെക്നിക്കൽ എക്സാം. ഇതൊക്കെ പല കുട്ടികളും പലപ്പോഴായി വിളിച്ച് ചോദിക്കാറുള്ളതും നമ്മുടെ ക്ലാസ്സിൽ തന്നെയുള്ള പല കുട്ടികൾക്കുള്ള ഡൗട്ട് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വന്ന ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളും കുറച്ച് സ്റ്റഡി സ്ട്രാറ്റജീസുമാണ് ഞങ്ങൾ ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾറെഡി തന്നെ നമ്മൾ നേരത്തെ സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു എന്തുകൊണ്ട് നമ്മൾ ഒരു എക്സാം മാത്രം പ്രിപ്പയർ ചെയ്താൽ പോരാ, മൾട്ടിപ്പിൾ എക്സാംസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഓവറോൾ ഒരു ഐഡിയ തന്നിരുന്നു. അപ്പോൾ ഈ പ്രസന്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് ആർക്കൊക്കെ ഈ ഒരു സെഷൻ റെലവൻ്റ് ആണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഏതൊരു എക്സാമും ആയിക്കോട്ടെ, ഏതൊരു സ്റ്റുഡൻറ്റും ആയിക്കോട്ടെ, നിങ്ങളുടെ ലെവൽ എന്തായിക്കോട്ടെ, നിങ്ങൾ ഏത് വർഷമാണ് പാസ് ഔട്ട് ആയത്, അതൊന്നും ഇവിടെ വിഷയമല്ല. നമുക്ക് ഏതൊരു എക്സാമിനും സ്റ്റുഡൻസും നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അത് നിങ്ങളും ഞാനും എല്ലാം ഉൾപ്പെടുന്ന ഒരു കാറ്റഗറി തന്നെയാണ്. അതിൽ നമുക്ക് ഒന്ന് ഈ പറയുന്ന പോലെ എല്ലാം അറിയാവുന്ന കുറച്ച് പേരുണ്ടാവും, വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ളവർ. അവർ നാളെയോ അല്ലെങ്കിൽ ഒരു വിത്തിൻ വൺ മന്ത് തന്നെ എക്സാം വരികയാണെങ്കിൽ ദേ വിൽ ബി ഏബിൾ ടു ഡു ദിസ്, അല്ലെങ്കിൽ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ അവർക്ക് പറ്റിയെന്ന് വരാം. പിന്നെയുള്ളത് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രമുള്ള, അതായത് ഒരു ഡെപ്ത് ഇൻഡെപ്ത് അനാലിസിസ് ഒന്നും അറിയില്ല. പക്ഷേ നമ്മൾ കോളേജിലൊക്കെ നമ്മൾ ഒരിക്കലും നമ്മളൊരു ഇൻഡെപ്ത് ഒരു കോമ്പറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യുന്ന രീതിയിലൊന്നും നമ്മൾ പലപ്പോഴും പ്രിപ്പയർ ചെയ്തെന്ന് വരില്ല. അപ്പോൾ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളവരുണ്ടാവും. പിന്നെ ഉള്ളത് ബിഗിനേഴ്സാണ്. ബിഗിനേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾക്ക് അതിനൊരു കോൺഫിഡൻസ് കുറവുണ്ടാവും, അതായത് എനിക്ക് എൻ്റെ ടെക്നിക്കൽ പാർട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ മാത്രം പോകുന്നതല്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പാസ് ഔട്ട് ആയിട്ട് കുറേയധികം വർഷങ്ങളായിട്ടുണ്ടാവും. കുറേയധികം ഇപ്പോൾ ഗവൺമെൻറ് എക്സാംസ് ഒക്കെ പലരും പുറത്തുനിന്നൊക്കെ, അതായത് ഗൾഫിൽ നിന്നൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ പറയുന്ന പോലെ വീണ്ടും എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെയും നമുക്ക് വേണമെങ്കിൽ ബിഗിനേഴ്സായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇതിൽ ഏറ്റവും ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇത് മൂന്ന് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾക്കൊരു കറക്റ്റ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. ഈ പറയുന്ന നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾക്ക് ഒരു നല്ലൊരു സ്ട്രാറ്റജി കോംപ്രിഹെൻസീവായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി ഒരു നല്ല സ്ട്രാറ്റജിയോട് കൂടി നമുക്ക് എക്സാമിനെ അപ്രോച്ച് ചെയ്യാനും, അതേപോലെ തന്നെ അതിന് നമ്മളുടെ തെറ്റുകൾ മനസ്സിലാക്കി നമ്മുടെ വീക്ക്നെസ്സസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് നമുക്കൊരു സ്റ്റഡി പ്ലാൻ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തായാലും ഈ എക്സാം ഏത് എക്സാം ആയിക്കോട്ടെ അത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് പോയിന്റ്. എങ്ങനെ നമുക്ക് കോംപ്രിഹെൻസീവ്ലി പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തുകൊണ്ട് കോംപ്രിഹെൻസീവ്ലി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നിങ്ങൾ തന്നെ ഒരു കാര്യം ചെയ്യുക, കഴിഞ്ഞ 2016 മുതൽ ഇങ്ങോട്ട് നടന്നിട്ടുള്ള ടെക്നിക്കൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് അതെല്ലാം PSCയുടെ ടെക്നിക്കൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്, PSCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ എല്ലാം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇതിന് മുമ്പ് നടന്നിട്ടുള്ള, അതായത് 2016 മുമ്പ് നടന്നിട്ടുള്ള എക്സാംസും പിന്നെ അതിനുശേഷം നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ടെക്നിക്കൽ എക്സാംസിൻ്റെ കമ്പയർ ചെയ്യാം, നോൺ ടെക്നിക്കൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ടെക്നിക്കൽ എക്സാംസിൻ്റെ എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് പഴയ പണ്ട് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനേക്കാൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസിനേക്കാൾ കുറച്ചുകൂടി ആപ്ലിക്കേഷനിലുള്ള ക്വസ്റ്റ്യൻസ്, കോൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻസ് കുറേ കൂടി കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ PSCയുടെ ഒരു ട്രെൻഡ് തന്നെ ഇങ്ങോട്ടേക്ക് മാറുന്നുണ്ട്. നമ്മൾ തുടക്കം തൊട്ട് തന്നെ നമ്മുടെ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി മാത്രം പഠിക്കരുത്, മാത്രമല്ല നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി പ്രിപ്പയർ ചെയ്യരുത്. അല്ലെങ്കിൽ വേറൊരു രീതി പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരിക്കലും പഴയ ക്വസ്റ്റ്യൻസിൻ്റെ ലെവലിലേക്ക് ലിമിറ്റ് ചെയ്യരുത്. കാരണം പഴയ ക്വസ്റ്റ്യൻസിൻ്റെ മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റെപ്പ് കൂടുതലോ നിങ്ങൾ ചിന്തിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും വിചാരിക്കും ഈ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസേ വരുള്ളൂ എന്ന്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും ഒരു കുറേ കൂടി നന്നായിട്ട് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി കോൺസെപ്റ്റൽ ക്ലാരിറ്റി കൊണ്ടുവന്നിട്ട് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങൾ ആ രീതിയിൽ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത പല വീഡിയോസിനും ഞാൻ തന്നെ എടുത്ത ക്ലാസ്സുകളെ കുറിച്ചും ആ ക്ലാസ്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മറിച്ച് നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നോക്കുന്നതെങ്കിൽ പുതിയൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരികയാണ്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരികയാണ്, അവിടെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ കേരള PSCയുടെ പോളിടെക്നിക് ലെക്ചർ ഇലക്ട്രിക്കലിൻ്റെ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ, ഓഫ്കോഴ്സ് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം ഒരു MTech ലെവൽ എക്സാമാണ്, എന്നാൽ പോലും ഈ പറയുന്ന BTech ലെവൽ എക്സാംസ് എല്ലാം നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. 2016 ഇപ്പുറമുള്ള എക്സാംസ്. ഇനി ഈ വർഷം, അതായത് 2020 ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടന്ന സിവിലിൻ്റെ എക്സാംസ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. ആ എക്സാം അതിന് മുമ്പ് നടന്ന സിവിലിൻ്റെ PWD AE എക്സാമോ അല്ലെങ്കിൽ ഓവർസിയർ ലെവൽ എക്സാംസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് പഴയ എക്സാംസ് പോലെ തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി പോയവർക്ക് എക്സാം എങ്ങനെയായിരുന്നു എന്നൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന കാര്യം, നമ്മൾ തുടക്കം തൊട്ട് നമ്മുടെ ക്ലാസ്സിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ബേസ് ചെയ്ത് പഠിക്കരുത്, അതിൻ്റെ റീസൺ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞങ്ങൾ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു വേഗ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾ കണക്കാക്കണ്ട, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ ഇത് സൈറ്റിൽ കയറി നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്ത് നോക്കാം. ആ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങൾക്ക് തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും
നമ്മുടെ പ്രിപ്പറേഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എക്സാം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് നല്ലൊരു പാനലാണ് ക്വസ്റ്റ്യൻ ഇടുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ എക്സാം ബുദ്ധിമുട്ടായി മാറാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കോംപ്രിഹെൻസീവ് ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി അത് എത്ര സമയം എടുത്തോട്ടെ കോൺസെപ്റ്റ് മനസ്സിലാക്കി മാത്രം പഠിക്കുക. അതിനുശേഷം മാത്രം നമ്മുടെ ഒരു പ്രാക്ടീസ് ഒരു റിവിഷൻ സ്റ്റേജിൽ മാത്രമല്ല നിങ്ങൾക്ക് പഠിക്കുമ്പോഴും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾ നിങ്ങളെ പ്രിപ്പറേഷനെ ലിമിറ്റ് ചെയ്യരുത്. അത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി ഏതൊരു ഉദ്യോഗാർത്ഥിയും ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. പലർക്കും നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എത്ര വേക്കൻസീസ് ഉണ്ടാവും, ഇതിനെക്കുറിച്ചൊക്കെ പലപ്പോഴും പല ഡൗട്ട്സും ഉണ്ട്. അവരോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ നാല് കാര്യങ്ങൾ. ഇത് മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ള കാര്യം. നിങ്ങൾക്ക് എന്തെങ്കിലും കൺട്രോൾ ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന നാല് കാര്യങ്ങൾ ഇത് മാത്രമാണ്. ബാക്കി ഈ കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും നമുക്കറിയില്ല, എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല, എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇതുപെട്ട ആർക്കും അറിയില്ല. അത് ആ എക്സാം വരുന്നത് മാത്രമല്ല, നമ്മൾ വിചാരിക്കുന്ന എക്സാം ആയിരിക്കില്ല ചിലപ്പോൾ വരുന്നത്. ഇതിൽ കൂടുതൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്പയർ ആയ റാങ്ക് ലിസ്റ്റുകൾ ഒരുപാടുണ്ട്. അതിൻ്റെ ലിസ്റ്റൊന്നും ഞാൻ വെറുതെ ഇവിടെ പറയുന്നില്ല, കാരണം ഇതിൻ്റെ ഏതൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന എക്സാംസ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കട്ട് ഓഫ് എന്തായിരിക്കും, അതിൻ്റെ പ്രീവിയസ് വേക്കൻസീസ് എത്രയാണ്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞതുകൊണ്ട് നമ്മുടെ പ്രിപ്പറേഷനെ ഒരുപാടൊന്നും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എക്സാം എങ്ങനെ വന്നാലും എക്സാമിന് വേക്കൻസി എത്ര കുറവാണെങ്കിലും നമ്മൾ ആ എക്സാമിന് റെഡിയാണോ, നമ്മുടെ കോൺസെപ്റ്റ്സ് ആ എക്സാമിന് ഫേസ് ചെയ്യാനായിട്ട് റെഡിയാണോ, ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങളുടെ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുക. ടെക്നിക്കൽ എക്സാം ആണോ നിങ്ങൾ പഠിക്കുന്നത്, കോൺസെപ്റ്റ് നിങ്ങൾ ബിൽഡ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻസ് മാത്രം ഒരു കാണാതെ പഠിച്ചോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിവിഷൻ അത് മാത്രം റിവൈസ് ചെയ്തുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയുക നല്ലൊരു റാങ്കോ അല്ലെങ്കിൽ നല്ലൊരു മാർക്കോ സ്കോർ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ഇത് ദയവ് ചെയ്ത് എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കുക. നിങ്ങൾക്ക് എങ്ങനെ വേണോ പ്രിപ്പയർ ചെയ്യാം, നിങ്ങൾക്ക് സെൽഫ് പ്രിപ്പറേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി ഒരു ഗ്രൂപ്പ് ഡിസ്കഷനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തോ എങ്ങനെ വേണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. പക്ഷേ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ പഴയ ക്വസ്റ്റ്യൻസിനെയോ അല്ലെങ്കിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാവരുത്, അല്ലെങ്കിൽ ആ ലെവലിലേക്ക് നിങ്ങൾ ലിമിറ്റ് ചെയ്യരുത്. ഇത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റിക്വസ്റ്റ് ആണ്. കാരണം ഒരുപാട് കുട്ടികൾ വിളിക്കാറുണ്ട്, ഒരുപാട് കുട്ടികൾ എങ്ങനെയാണ് എസ്പെഷ്യലി ഞങ്ങൾ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഈ സെഷനും ഇതിന് മുമ്പത്തെ സെഷനും ഈ ഇപ്പോൾ പാസ്ഔട്ടായ കുട്ടികൾക്കും ഈ പ്രിപ്പറേഷൻ അധികം ചെയ്തിട്ടില്ലാത്ത കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആ എക്സാമിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലാത്ത എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണിത്. അപ്പം മാത്രമല്ല, ഇതിൽ നിങ്ങൾ ഒരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നടത്തേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊരു നിങ്ങളുടേതായ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള സബ്ജക്ട്സ് നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിനെ എങ്ങനെ നിങ്ങൾക്ക് ഓരോന്നായി എപ്പോഴും ഒരു കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടോപ്പിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും എഫക്റ്റീവ്. കാരണം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ലോഡ് കുറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വളരെയധികം ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒന്ന്, അത് ഒരു സബ്ജക്ട് വൈസ് ഉള്ള ഒരു അനാലിസിസ് നമ്മൾ പിന്നെ ചെയ്യാം. അത് എങ്ങനെയാണ് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു അനാലിസിസ് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങളത് ചെയ്യാം. പക്ഷേ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഫോക്കസ് നിങ്ങൾ ആ കോൺസെപ്റ്റിനെ മനസ്സിലാക്കാനായിട്ട്, അതായത് ആ ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെ കോൺസെപ്റ്റ്സ് ഉണ്ട്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം, അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ജോലി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. മൂന്നാമത്, ആരായാലും ഈ എക്സാം ഈ പറയുന്ന പോലെ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞോ ആയിരിക്കില്ല, ചിലപ്പോൾ നാല് മാസമോ ആറ് മാസമോ ഒക്കെ കഴിഞ്ഞായിരിക്കും. അപ്പം നമ്മൾ റിവൈസ് ചെയ്തില്ല എങ്കിൽ നമ്മൾ ഈ പഠിച്ച കോൺസെപ്റ്റ്സ് തന്നെ നിങ്ങൾ റിവൈസ് ചെയ്യുക. അങ്ങനെ ഒന്ന് രണ്ട് തവണ നിങ്ങൾ റിവിഷൻ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ പറയുന്ന പോലെ ഏതൊരു എക്സാമും ഫേസ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കും. അപ്പം ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, നിങ്ങളൊരു ധൃതി കാണിക്കരുത്. നമുക്ക് സ്ലോ, സ്റ്റഡി ആൻഡ് സ്മാർട്ട് വർക്കാണ് നമുക്ക് വേണ്ടത്. അതായത് നമുക്ക് ഓരോ കോൺസെപ്റ്റും വൃത്തിയായി പഠിക്കുക, അതുപോലെ തന്നെ അത് ക്ലിയർ ആക്കുക. അല്ലാതെ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ കോൺസെപ്റ്റ് പഠിക്കരുത്. പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഒരു ടോപ്പിക് എടുക്കുന്നു, കുറേ ക്വസ്റ്റ്യൻസ് അതിൽ വർക്ക്ഔട്ട് ചെയ്യുന്നു, നിർത്തുന്നു. പക്ഷെ അവിടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ, ആ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമായിരിക്കും. അതല്ലാതെ അത് പക്ഷെ അവിടെ ഒരു വർക്ക് ലോഡ് നിങ്ങൾക്ക് വളരെയധികം ഒരു നിങ്ങളുടെ വർക്ക് ലോഡ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. കാരണം നിങ്ങളവിടെ ക്വസ്റ്റ്യൻസിനെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, കോൺസെപ്റ്റ് അല്ല. മറിച്ച് നിങ്ങളൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ ആ കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഏതൊക്കെ ലെവലിൽ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന നമ്മുടെ കുട്ടികളോടും പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. നിങ്ങളോട് ഇപ്പോൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ സെഷൻ ഇടുന്നത്. അവർക്കൊക്കെ വേണ്ടിയാണ് ഈ പറയുന്നത്. നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നില്ല, അത് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. ആ ഒരു വഴിയെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, സ്ലോ ആണ്. പക്ഷേ ഇറ്റ് ഇസ് ദ മോസ്റ്റ് എഫക്റ്റീവ് സ്ട്രാറ്റജി. അത് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾ പറയുന്നതാണ്. അപ്പം അതിന് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, എന്തായാലും ഈ പറയുന്ന പോലെ വേക്കൻസി
വേക്കൻസീസ് അല്ലെങ്കിൽ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരാൻ ഇതിനൊക്കെ ഒരു അതിൻ്റെതായ സമയമെടുക്കും. എങ്ങനെയൊക്കെ നോട്ടിഫിക്കേഷൻ, നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷനാണ്. ആ നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ പോലും നമുക്ക് 6 മന്ത്സിൽ കൂടുതൽ സമയമുണ്ട്. അപ്പം നമുക്ക് ഒരു വളരെ സ്ലോ ആയിട്ട് നമ്മുടെ കോൺസെപ്റ്റ് മനസ്സിലാക്കി നമുക്ക് ഇതിനെ അപ്രൂവ് ചെയ്യാനുള്ള ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട്. ഇനി അത് കഴിഞ്ഞ് വരുന്ന നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന നോട്ടിഫിക്കേഷൻ ആണെങ്കിലും എക്സാം അത് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് നമ്മൾ ഇപ്പോഴേ ഇത് പഠിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ അവിടെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ എക്സാംസിനും നമ്മൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന സക്സസ് ഫെയിലിയർ അല്ലെങ്കിൽ ഈ എക്സാംസിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം ടെമ്പററിയാണ്. പക്ഷേ നമ്മുടെ നോളജ്, നമ്മൾ അക്വയർ ചെയ്യുന്ന നോളജ് എന്ന് പറയുന്നത് എപ്പോഴും പെർമനൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ ഒരു തവണ പഠിച്ചുകൊണ്ട് നമ്മുടെ ഏതൊരു എക്സാമും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സജ്ജമാക്കുക. അതാണ് നമ്മളുടെ ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം ആണെങ്കിലും നമ്മളുടെ കോഴ്സ് ആണെങ്കിലും നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന കാര്യം അതാണ്. ഇനി അടുത്തത്, അപ്പം ഈ ഒരു കാര്യങ്ങൾ ഓർക്കുക, ആവശ്യമില്ലാതെ എപ്പോൾ നോട്ടിഫിക്കേഷൻ വരും അല്ലെങ്കിൽ ഒരു എക്സാമിന് മാത്രം പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ വേക്കൻസീസ് കുറവാണോ കൂടുതലാണോ, ഇതിലൊരു കാര്യം പറയേണ്ടത് 1000 വേക്കൻസി ഉണ്ടെങ്കിലും 10 വേക്കൻസി ഉണ്ടെങ്കിലും ഒരാൾക്ക് ഒരു വേക്കൻസി കിട്ടുകയുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് കൂടുതൽ വേക്കൻസി ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാൻസ് അവിടെ കൂടുന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വേക്കൻസീസിലൊന്നും അനാവശ്യമായി ടെൻഷൻ അടിക്കാതെ എത്ര കുറവ് വേക്കൻസി ആണെങ്കിലും നിങ്ങളതിൽ ആ ഒരു വേക്കൻസി നിങ്ങൾക്ക് കിട്ടുമോ അല്ലെങ്കിൽ ആ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾ ക്വാളിഫൈ ആവാനായിട്ടുള്ള കോൺസെപ്ഷൽ ക്ലാരിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ കോൺസെപ്റ്റ് അത്രയും നല്ലതാണോ, നിങ്ങൾക്ക് അത്രയും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റുമോ, അത് പറ്റി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പറ്റുന്നില്ല എങ്കിൽ ആ ലെവലിലേക്ക് എങ്ങനെ എത്താം, അത് മാത്രമായിരിക്കണം നിങ്ങളുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അത് മാത്രമായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് വെരി ഗുഡ്. അടുത്തതായി, ഏതൊരു എക്സാം ആണെങ്കിലും നമ്മൾ നമ്മളുടെ ലെവൽ ഓഫ് പ്രിപ്പറേഷനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ ബിഗിനേഴ്സ് ലെവലിലാണോ അല്ലെങ്കിൽ ഏത് ലെവൽ ഓഫ് പ്രിപ്പറേഷനിലാണ് നമ്മൾ, അത് വെച്ചിട്ട് വേണം നിങ്ങളൊരു സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഒരിക്കലും ഒരു എല്ലാ കോൺസെപ്റ്റ്സും എല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ ഒരു വെൽ പ്രിപ്പയർഡ് ആൾക്കാർ സ്ട്രാറ്റജി ആയിരിക്കരുത് ബിഗിനേഴ്സ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ അതിൽ ആ സ്ട്രാറ്റജി തന്നെ, അതിൽ തന്നെ പല കുട്ടികളിലുള്ളൊരു മെയിൻ ഡൗട്ട് എന്ന് പറയുന്നത് ഞാൻ എവിടെയെങ്കിലും കോച്ചിങ്ങിന് പോയാൽ മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ, ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് സ്വയം പ്രിപ്പയർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ ക്വസ്റ്റ്യൻസ് കുറേ റിപ്പീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം വർക്കൗട്ട് ചെയ്തിട്ട് അതെല്ലാം ആൻസർ എല്ലാം കണ്ടുപിടിച്ചിട്ട് അത് മാത്രം ചെയ്തു അപ്പോൾ എൻ്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആണ് എന്ന് മാത്രം നിങ്ങൾ സ്വയം തെറ്റിദ്ധരിക്കരുത്. കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ എക്സാം കഴിഞ്ഞാലേ നിങ്ങൾ മനസ്സിലാവുള്ളൂ നിങ്ങളുടെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ കറക്റ്റ് ആയിരുന്നില്ല എന്ന്. നമുക്ക് അങ്ങനൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. ഓരോ കോൺസെപ്റ്റ്സും നിങ്ങൾക്ക് കിട്ടുന്ന സോഴ്സസിൽ നിന്നൊക്കെ നിങ്ങൾക്കത് മനസ്സിലാക്കുക, പഠിക്കുക, ഡൗട്ട് ഉള്ളത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുക. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇനി ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പല കുട്ടികളും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് നമ്മൾ ഈ കമ്പനീസുമായിട്ട് എങ്ങനെ പഠിക്കാം. അപ്പം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് സ്കോർ അക്കാഡമിയിൽ എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുക, അതിനെ ബേസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ സ്വയം നമ്മളെ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ആദ്യമായിട്ട് ഇതാണ് നമ്മുടെ കോഴ്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഇത് ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല എല്ലാ എക്സാംസും, കേരള പി എസ് സി ലെവലിലോ KSEB SSCJE ഏതൊരു ലെവൽ ഓഫ് എക്സാം, ഡിപ്ലോമ ലെവൽ ആയിക്കോട്ടെ, ബിടെക് ലെവൽ ആയിക്കോട്ടെ, ഏതൊരു എക്സാമോ ആയിക്കോട്ടെ, അതിന് വേണ്ടിയുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പ്രിപ്പറേഷനെ മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം. ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറയുന്ന കോർ കോൺസെപ്റ്റ്സ് വരുന്ന എല്ലാ ടോപ്പിക്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഏറ്റവും ബേസിക്സ് ബിഗിനേഴ്സ് ലെവലിലോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അത് ഈ പറയുന്ന പോലെ ചിലർക്ക് അത് വളരെ ഈസി ആയിട്ട് തോന്നും, ചിലർക്ക് വളരെ ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കോൺസെപ്റ്റ്സും ഡിസ്കസ് ചെയ്തേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം. അത് തന്നെ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ തന്നെ നമ്മൾ ഗേറ്റിൻ്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടാവും, എഞ്ചിനീയറിംഗ് സർവീസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടാവും, എസ് എസ് സി അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റേറ്റ് പി എസ് സി എക്സാംസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ചില സ്റ്റേറ്റ് പി എസ് സി എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ നല്ല കോൺസെപ്റ്റ് ബിൽഡിംഗ് ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായിരിക്കും നമ്മുടെ സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി നിങ്ങൾ എവിടെ നിങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫസ്റ്റ്, അതായത് ഫൗണ്ടേഷൻ പ്രോഗ്രാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സപ്പോസ് എസ് എസ് സി ജെഇ വന്നു അല്ലെങ്കിൽ എക്സാം സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇനി അടുത്ത് വരുന്ന നമ്മൾ ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫൗണ്ടേഷനായിട്ട് നമ്മൾ കോർ കോൺസെപ്റ്റ്സ് എല്ലാം പഠിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് അടുത്ത് വരുന്ന എക്സാം ഏതാണോ, അതായത് ഇപ്പം സപ്പോസ് എസ് എസ് സി ജെഇ ആണ്, നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിൽ നിൽക്കുന്നത് എസ് എസ് സി ജെഇ മാത്രമാണ്. ആ എസ് എസ് സി ജെഇ എക്സാമിന് തൊട്ട് മുമ്പുള്ള സമയം, ആ തൊട്ട് മുമ്പുള്ള സമയം ഡിപ്പെൻഡിങ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ നമ്പർ ഓഫ് അവേഴ്സ് വെച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ആ എക്സാമിന് തൊട്ട് മുമ്പുള്ള ഇത്ര ദിവസം കംപ്ലീറ്റ്ലി എസ് എസ് സി ജെഇയുടെ ക്വസ്റ്റ്യൻസും എസ് എസ് സി ജെഇക്ക് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും പഠിക്കുക. അവിടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മളപ്പോൾ വെറുതെ ഒരു റിവിഷൻ മാത്രമായി മാറും, മറിച്ച് നമ്മൾ അവിടെ പഠിക്കുന്നത് നമ്മുടെ എസ് എസ് സി ജെഇയുടെ ക്വസ്റ്റ്യൻസ് മാത്രമാണെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മാറി വരുവാണെങ്കിലോ അല്ലെങ്കിൽ എസ് എസ് സി ജെഇ ഇപ്പോൾ അടുത്ത തവണ ഇത്തിരി ഡിഫിക്കൽട്ടായിട്ട് വരുവാണെങ്കിലോ, നേരത്തെ തന്നെ പറഞ്ഞ പോലെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട്
3 വർഷമായിട്ട് എക്സ്ജെയുടെയും കോമ്പറ്റീഷൻ ലെവൽ കൂടുന്നുണ്ട്. ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ ചിലപ്പോഴൊക്കെ ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് മാറി വരുന്നതിലും കോമ്പറ്റീഷൻ ലെവൽ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും തെറ്റിക്കാനുള്ളൊരു ചാൻസ് അവിടെ ഇല്ല. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കുക എന്നുള്ളത് നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നമ്മളെ ഒന്ന് പ്രിപ്പയർ, നമ്മുടെ ആ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷൻ മാത്രമാണ് അവിടെ നമ്മൾ പഠിക്കുകയല്ല, നമ്മുടെ എക്സാമിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മളവിടെ കൂട്ടുന്നത്. നമ്മൾ നമ്മുടെ കുറച്ചും കൂടി സ്പീഡ് കൂട്ടുകയാണ്, ആക്യുറസി കൂട്ടുകയാണ്, അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള മോഡ്യൂൾ സെഷൻസും ഉണ്ടാവും. അതാണ് നമ്മൾ പറയുന്നത്. ഈ പറയുന്ന എക്സാം സ്പെസിഫിക്കുള്ള മോഡ്യൂൾ സെഷൻസും ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം കൂടി ആകുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ ഒരു കംപ്ലീറ്റ് ലെവലായി നമുക്ക് പറയാം. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം, നമ്മളിവിടെ മാഷ്മാർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്വസ്റ്റ്യൻസിനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യും. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള, അതായത് ഇത് ഞങ്ങൾ തന്നെ സ്വയം ഇത് ചെയ്യുന്നതൊന്നുമല്ല, നമുക്ക് ഗേറ്റിൻ്റെ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഗേറ്റിൻ്റെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരിക്കലും ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഗേറ്റ് എന്ന് പറയുന്ന എൻറ്റയർലി ഒരു ഡിഫറൻറ്റ് സ്ട്രാറ്റജി ഉള്ള ഒരു എക്സാമാണ്. കാരണം അതിൽ ആകെ 65 ക്വസ്റ്റ്യൻ ആണുള്ളത്, 3 മണിക്കൂറുണ്ട്. ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ യു ഗെറ്റ് മോർ ദാൻ 6 ഒരു 2.2 ഒരു 2 മിനിറ്റ്സ് നമുക്ക് എന്തായാലും കിട്ടും. ഒരിക്കലും നമുക്ക് സ്റ്റേറ്റ് PSC എക്സാംസിനോ SSC ജയിക്കുമെന്നും അവിടെ നമ്മുടെ മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റിനും 1 മിനിറ്റിന് താഴെ നമുക്ക് സമയം കിട്ടുള്ളൂ. അപ്പോൾ ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത് എന്ത് കോൺസെപ്റ്റ് ആണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഗേറ്റിൻ്റെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ പറയുന്ന പോലെ പഠിച്ചില്ലെങ്കിലും നമ്മൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നും അതുപോലെ തന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നും കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം നമ്മൾ അതിനെ ബേസ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PSCയുടെ നല്ലൊരു ട്രെൻഡാണ്, നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വരുന്നുണ്ട്, ആപ്ലിക്കേഷനിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ കോൺസെപ്റ്റൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അങ്ങനെയായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമ്മളെ ക്വസ്റ്റ്യൻസിനെ 3 കാറ്റഗറീസ് ചെയ്യും. ഒന്ന് ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് ലോജിക്കൊക്കെ അറിയാമെങ്കിൽ പോലും ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ലോജിക്ക് ബേസ് ചെയ്ത് നമ്മൾ അവിടെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു ടൈപ്പായിട്ട് മാറും. ടൈപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, നമ്മൾ നേരത്തെ തന്നെ ഒരു ഇൻഫിനിറ്റ് റെസിസ്റ്റൻസിൻ്റെ ഒക്കെ പ്രോബ്ലം ചെയ്യുന്നത്, അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, അതൊക്കെ നിങ്ങൾ വിതിൻ 10 സെക്കൻഡ്സ് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെ ടൈപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടും, പിന്നെ ഉള്ളത് ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫോർമുല. ഫോർമുല അറിയാമെങ്കിൽ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ LTF ആയിട്ട്, അതായത് ലോജിക് ടൈപ്പ് ആൻഡ് ഫോർമുല ബേസ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു എക്സാം എടുക്കുകയാണെങ്കിലും അതിലൊരു 30% ക്വസ്റ്റ്യൻസ് സാധാരണ രീതിയിൽ, ഞാനൊരു 100 മാർക്സിനെ ബേസ് ചെയ്താണ് പറയുന്നത്, എക്സാക്റ്റ് അല്ല എന്നാൽ പോലും നമ്മളുടെ ഒരു അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു 30% ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും സെറ്റ് ചെയ്തിരിക്കുക. അതായത് നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, ഈ വളരെ ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് മാത്രം മതി. നിങ്ങൾ നാളെ പോയി എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. 30% ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന രീതിയിൽ. അടുത്തൊരു ടൈപ്പ് ഓഫ് ഒരു 30% ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, കുറച്ച് അണ്ടർസ്റ്റാൻഡിങ്ങും കുറച്ച് കാര്യങ്ങളും കുറച്ച് ഫോർമുലാസും ഒക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ ഏകദേശം ഒരു 60% ആയി. പിന്നെ വരുന്ന ഒരു 15-20% ക്വസ്റ്റ്യൻസ് ആണ് റിയൽ റാങ്ക് ഡിസൈഡിങ് ക്വസ്റ്റ്യൻസ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിരിക്കണം, നിങ്ങൾ ലോജിക്കലി മനസ്സിലാക്കിയാൽ മാത്രമേ ആ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു സ്ട്രാറ്റജി ഡിവൈസ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ എല്ലാ സബ്ജക്ട്സും എടുക്കുന്ന ഈ ഒരു രീതിയിലായിരിക്കും. അപ്പം ഇതായിരിക്കും നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഈ രീതിയിലേക്ക് ആയിരിക്കും മുന്നോട്ട് പോവുക. ഇനി അടുത്ത് നമ്മൾ നേരത്തെ തന്നെ ഷെയർ ചെയ്തിട്ടുള്ള കോഴ്സ് ഷെഡ്യൂളുണ്ട്. നമ്മുടെ നേരത്തെ തന്നെ നമ്മുടെ കുട്ടികളുമായിട്ടൊക്കെ ഷെയർ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഓൺലൈൻ കോഴ്സിൻ്റെ കോഴ്സ് ഷെഡ്യൂൾ നമ്മുടെ ടെലഗ്രാം ചാനലിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വളരെ മുമ്പ് തന്നെ അത് ഷെയർ ചെയ്തതാണ്, നിങ്ങൾക്ക് അത് കയറി നോക്കാം. അതിൻ്റെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന അതെങ്ങനെയാണ് ആ ഓൺലൈൻ കോഴ്സ് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ആ ഓൺലൈൻ കോഴ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഓൺലൈൻ കോഴ്സിൻ്റെ ഷെഡ്യൂൾ. ഇത് ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനലിലൊക്കെ ഷെയർ ചെയ്താണ്, താല്പര്യമുള്ളവർക്ക് അത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ എൻറ്റയർ കോഴ്സിനെ 7 മോഡ്യൂളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് SC1 to SC7 വരെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഓരോ സ്കോറിംഗ് ലെവൽ വെച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുക, അതായത് ഒരു ജൂനിയർ എഞ്ചിനീയറോ അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ ലെവൽ എക്സാമിന് വരുന്ന എല്ലാ സബ്ജക്ട്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സബ് എഞ്ചിനീയർ ലെവലിലോ അല്ലെങ്കിൽ ഡിപ്ലോമ ലെവൽ എക്സാമിന് മാത്രമല്ല ഇത് ഈ കോഴ്സ്. ഇതൊരു BTech ലെവൽ എക്സാമിന്, ഈ ലെവൽ എക്സാമിന് നമ്മൾ ഈ പറയുന്ന എല്ലാ സബ്ജക്ട്സിൽ നിന്നുള്ളത് കവർ ചെയ്യുന്നുണ്ടാവും. അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. ദാറ്റ് ഇസ് ഈ പറയുന്ന കോൺസെപ്റ്റ്സും അല്ലെങ്കിൽ ഈ കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാം ഈ ഒരു സബ് എഞ്ചിനീയറോ ജൂനിയർ എഞ്ചിനീയറോ ലെവലിലായിരിക്കില്ല, മറിച്ച് ഈ ഈ ലെവൽ എക്സാംസിന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ലെവൽ എക്സാമോ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലെവൽ എക്സാമോ ഏതൊരു ഈ ലെവൽ എക്സാം വരികയാണെങ്കിലും, അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഒരുപാട് എക്സാംസ് ഉണ്ട്. PWD-യിലും ഓവർസിയർ ലെവലും അങ്ങനെ BTech ലെവലും ഒരുപാട് എക്സാംസ് ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏത് എക്സാം വരികയാണെങ്കിലും നമ്മൾ റെഡി ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെയും കോൺസെപ്റ്റ്സ് ക്ലിയർ എന്ന രീതിയിലായിരിക്കും നമ്മൾ അത്രയും ഡെപ്തിൽ തന്നെ പോകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാം സ്പെസിഫിക്, എക്സാം അടുക്കാറാകുമ്പോൾ നമ്മൾ ലാസ്റ്റ് കുറച്ച് സമയം, അതായത് ലാസ്റ്റ് ഓരോ എക്സാമിനനുസരിച്ച് നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ച് എക്സാം ഡേറ്റ് അനുസരിച്ച് ലാസ്റ്റ് കുറച്ച് നമുക്ക് എക്സാമിനെ ഫോക്കസ് ചെയ്യേണ്ട ആ ഒരു സമയം മാത്രം
മാത്രം നമ്മൾ എക്സാമിന് വേണ്ടി മാത്രം പഠിക്കും. ഇത് ആ ഈ രീതിയിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇതിൻ്റെ കോഴ്സ് ഞാൻ വീണ്ടും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞ മോഡ്യൂൾ വൈസ് ആണ്. എഗെയിൻ ഇതിലൊരു സ്ഥിരം വേറൊരു കാര്യം ചോദിക്കാറുള്ള കുട്ടികൾ ചോദിക്കാറുള്ളത് എന്നാൽ ഫീസിൻ്റെ കാര്യമാണ്. ഫീസിൻ്റെ കാര്യം നമ്മൾ ഒരിക്കലും ഒരു എൻറ്റയർ കോഴ്സിൻ്റെ ഫീ അല്ല നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും മോഡ്യൂൾ വൈസ് ആണ്. ഈ ഫീയെക്കുറിച്ചും അതുപോലെ തന്നെ ഇത് ബാക്കി കാര്യങ്ങൾ, അതായത് ഫീ എങ്ങനെയായിരിക്കും എന്നൊക്കെ കുറിച്ച് ആലോചിക്കുന്നതിനൊക്കെ മുമ്പ് ഇത് ഈ കോഴ്സ് എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ ഈ കോഴ്സ് എങ്ങനെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം എന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തുക ഈ കോഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അത് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൽ, നമ്മുടെ സ്കോർ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കുക. അതിൽ ഓൾറെഡി കുറേ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നോക്കുക. അതിൻ്റെ ലെവൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ആ ക്വസ്റ്റ്യൻസ് അതിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിൽ ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ സ്വയം ഒരു വാല്യുവേഷൻ നടത്തുക ഈ കോഴ്സ് വേണോ വേണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് താല്പര്യമുള്ളവർക്ക് ആ നമ്മുടെ ടെലഗ്രാം ചാനലിൽ തന്നെ അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കിൽ തന്നെ ഒരു ഗൂഗിൾ ഫോം ആഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. അങ്ങനെയെങ്കിൽ താല്പര്യമുള്ളവരുടെ ലിസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയെങ്കിൽ അതനുസരിച്ച് ആ ഡിപ്പെൻഡിങ് അപ്പോൾ നമ്പർ ഓഫ് ആസ്പിറൻസ് നമുക്കൊരു വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചറും ഞങ്ങൾ ഡിവൈസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഫീസ് സ്ട്രക്ചർ പറയാത്തത്. എഗെയിൻ മോഡ്യൂൾ വൈസ് ആയിരിക്കും ഫീസ് സ്ട്രക്ചർ. ഓരോ മോഡ്യൂളിലും മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി. അതിപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കുട്ടികൾക്ക് അഫോർഡബിൾ ആക്കാൻ വേണ്ടി കൂടെയാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമുക്ക് ടെലഗ്രാമിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പം നേരത്തെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഈ ആ കോഴ്സിൽ നോക്കാം. ഇനി അടുത്തത് നമ്മുടെ കോഴ്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്, അതായത് ഓൺലൈൻ കോഴ്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് നെക്സ്റ്റ് വീക്ക്, അതായത് നെക്സ്റ്റ് വൺ വീക്കിനുള്ളിൽ തന്നെ നമ്മൾ എക്സാക്ട് ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതുവരെ നമ്മുടെ ബാക്കി ഫാക്കൽറ്റീസിൻ്റെ ഒക്കെ വീഡിയോസ് വരുന്നുണ്ടാവും യൂട്യൂബിൽ. അപ്പം നിങ്ങൾക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. ഇനി എന്തെങ്കിലും ഇതിൻ്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ കോഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനാണെങ്കിലും അതല്ല നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സെഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളൊരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്ത് സപ്പോർട്ട് വേണമെങ്കിലും, അതായത് നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിരിക്കണമെന്നില്ല, എന്ത് സപ്പോർട്ട് വേണമെങ്കിലും യു കൻ ഫ്രീലി ആസ്ക് അസ്. എനിവേ, ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് വെരി ഇൻഫോർമേറ്റീവ്. താങ്ക്സ് ഫോർ വാച്ചിങ്.